ഹലോ ഫ്രണ്ട്സ്, എഫോർത്ത് ഐലൻഡ് ഡ്രാമയിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് വിൻപ്രൈം അഥവാ കവിൻ കാനിങ്ങിൻ്റെത്. അതിൽ ഹീറോ ഹീറോയിൻ്റെ ലവ് സ്റ്റോറിക്കൊപ്പം തന്നെ ഇവരുടെ ലവ് സ്റ്റോറിയും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. ഇവർ രണ്ടുപേരും മെയിൻ ലീഡിലെത്തിയിട്ട് റീസെൻ്റായി റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ഡ്രാമയാണ് എനിഗ്മ. ആ ഡ്രാമയുടെ ആദ്യ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ പഠിക്കുന്ന സ്കൂളിൽ ആരോ ഒരാൾ ഈ ദുർമന്ത്രവാദമെല്ലാം ചെയ്ത് ഒരുപാട് പേര് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ വശീകരണത്തിൽപ്പെട്ട സ്റ്റുഡൻസ് അവരുടെ സ്വബോധം വിട്ട് സ്വയം ആക്രമിക്കുകയും ചുറ്റുമുള്ളവൻ്റെയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്നറിയാനും അതെന്നൊക്കെ അവരെ രക്ഷിക്കാനുമായിട്ട് നമ്മുടെ ഹീറോ ആ സ്കൂളിലെത്തുകയാണ്. അവൻ ജസ്റ്റ് ഒരു സാധാരണ ആളായിരുന്നില്ല, ഒരുപാട് മാജിക്കൽ പവേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന ഒരു ഫാൻറ്റസി റൊമാൻറ്റിക് ത്രില്ലർ ഡ്രാമയാണ് എനിഗ്മ. അപ്പോൾ നമുക്ക് ആദ്യ എപ്പിസോഡിലേക്ക് പോവാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ബ്ലാക്ക് മാജിക്കിൽ വശപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ക്ലാസ് റൂമിലിരുന്നിട്ട് ഒരു പെൻസിൽ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെൻസിൽ ഷാർപ്പ് ചെയ്ത് അവൾ തന്നെത്താനെ അറിയാതെ അവളുടെ വിരൽ കൂടി മുറിക്കുന്നു. അതിൽ നിന്നാകെ ബ്ലഡ് വരാനും തുടങ്ങി. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ടീച്ചർ അവളുടെ അടുത്ത് വരികയും എന്താ നീ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടില്ലെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പെൺകുട്ടി അവൾ പെട്ടെന്നൊരു സൈക്കോ പോലെ അലറി വിളിക്കുകയും ആ ടീച്ചറിൻ്റെ കഴുത്തിലേക്ക് ആ പെൻസിൽ കൊണ്ട് ആന കുത്തുകയും ചെയ്യുന്നു. ആ ബഹളമെല്ലാം കേട്ടിട്ട് അപ്പോഴത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ഹീറോയിനും മറ്റു പിള്ളേരെല്ലാം ഓടി വരുന്നു. അവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഹീറോയിനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അടുത്ത സീനിൽ നമുക്ക് നെക്സ്റ്റ് ഡേ സ്കൂൾ അസംബ്ലി കാണിക്കുന്നു. അവിടെ പ്രിൻസിപ്പൾ എല്ലാവരുടെ അടുത്തുമായിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്ത് ഇനി ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ആ പെൺകുട്ടിക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളവരെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് അവളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ടീച്ചർ ഇപ്പം ICU-യിലാണ്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അവർക്ക് പകരമായിട്ട് ഇന്ന് പുതിയൊരു ടീച്ചർ കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്നും പറയുന്നു. ഇന്നേരം അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫോണിലേക്ക് ആ ടീച്ചറിനെ കുത്തിയ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അവർ ആ വീഡിയോ കണ്ടിട്ട് ആ പെണ്ണ് വല്ല ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അതിനവൾ സ്കൂളിൽ തന്നെ ടോപ്പ് സ്റ്റുഡൻ്റ് അല്ലേ, അവൾ ഡ്രഗ്സൊക്കെ അടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഡ്രഗ്സൊക്കെ അടിച്ച് പഠിച്ചിട്ടായിരിക്കും അവൾ ടോപ്പിൽ വന്നതെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ റൂമേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മുടെ ഹീറോയിൻ ആ ക്ലാസ് റൂമിൽ ചെന്ന് ആ സ്റ്റുഡൻറ്റിന് എന്താ പറ്റിയെന്ന് ആരും അറിയാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെസ്കിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് തോന്നിയിട്ട് അവളത് മാറ്റാൻ ശ്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് പീസ് തട്ടിയിട്ട് അവളുടെ കൈ മുറിയുകയും ചെയ്യുന്നു. അപ്പോഴവിടേക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോ വരുന്നു. അവളുടെ കയ്യിൽ മുറിവ് കണ്ടിട്ട് അവൻ അവൻ്റെ കയ്യിലുള്ള കർച്ചീഫ് എടുത്തിട്ട് ടൈറ്റായിട്ട് പിടിക്കുന്നു. ആ ടീച്ചറിന് പകരം പുതിയതായിട്ട് വന്ന മാഷ് അതവനായിരുന്നു. അവളവൻ്റെ അടുത്ത് എൻ്റെ പേര് ഫരിന്ദാ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ല, നിങ്ങളാണോ പുതിയതായിട്ട് വന്ന സാറ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ, അസംബ്ലി കട്ട് ചെയ്തിട്ട് വരാൻ മാത്രം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണോ, അതോ നീ വല്ലതും സ്ട്രേഞ്ച് ആയിട്ട് ഇവിടെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അവനങ്ങനെ സംശയത്തോടെ ചോദിച്ചപ്പോൾ അവൾക്കാകെ ടെൻഷനാകുന്നു. അവളവൻ്റെ അടുത്ത് ഞാൻ ഈ മുറികണിക്ക് ഹെൽത്ത് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്നു. അപ്പോഴവിടേക്ക് ഒരു ടീച്ചർ വരികയും നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്, സ്റ്റാഫ് റൂം അവിടെയാണ്, അങ്ങോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയും ചെയ്യുന്നു. അവനൊന്നും അറിയാത്തതുപോലെ, ഓ ഇത് സ്റ്റാഫ് റൂം അല്ലാലേ, എനിക്കും തോന്നി ഇതിനെ കണ്ടപ്പോൾ ഒരു ക്ലാസ് റൂം പോലെ ഉണ്ടെന്ന്, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്നു. പോകുന്ന ടൈമിൽ അവളുടെ അടുത്ത് ഇനി നീ ഹെൽത്ത് റൂമിലൊന്നും പോകണ്ടാട്ടോ, എല്ലാം ശരിയായിട്ടുണ്ടാവുമെന്ന് പറയുന്നു. അവൻ പോയതിനു ശേഷം അവൾ കൈ നോക്കുമ്പോൾ ആ മുറിവ് പാടെ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. അടുത്ത സീനിൽ നമുക്ക് ഫാടെ ക്ലാസ് റൂം കാണിക്കുന്നു. അവിടെ എല്ലാവരും ഗ്രൂപ്പ് ചാറ്റിൽ അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നമ്മുടെ പുതിയ സാറിനെ കണ്ടോ, എത്ര ഹാൻഡ്സും ആയിരിക്കുന്നു അല്ലേ, പക്ഷേ ആൾ ഫുൾ പഴഞ്ച സ്റ്റൈലാണ്, കാണുമ്പോൾ തന്നെ ഒരു ഓൾഡ് വൈബാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കളിയാക്കുന്നതിലും കാര്യമുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ വരുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയും വീണ് ഒരു പാവത്താൻ ലുക്കിലായിരുന്നു നിന്നത്. എല്ലാവരും അതൊക്കെ കണ്ട് ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ മാത്രം അവനെ സംശയത്തോടെ തന്നെ നോക്കുമായിരുന്നു. അതിനുശേഷം അവ എല്ലാവരുടെ അടുത്തും എൻ്റെ പേര് അജിൻ, ഞാനാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന ബയോളജി ടീച്ചർ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയും ശരി നമുക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. പക്ഷേ ആരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവനെ ശ്രദ്ധിച്ചിട്ട് അതിലൊരു പെൺകുട്ടിയെ വിളിക്കുകയും എന്താണ് നെർവസ് സിസ്റ്റം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടി അത് എന്താ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അവനവളുടെ അടുത്ത് ക്ലാസ് ശ്രദ്ധിക്കാതിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ഉത്തരം പറയാൻ കിട്ടിയെന്ന് വരില്ല, എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞ് ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. പക്ഷേ ആ പെൺകുട്ടി, അതേ സാറിന് എനിക്ക് ക്വസ്റ്റ്യൻ നേരെ മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്, നെർവസ് സിസ്റ്റം ആണോ ചോദിച്ചത് എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതുമാത്രമല്ല, അതിനടുത്തുള്ള ടോപ്പിക്സും എക്സ്പ്ലനേഷൻ വേണമെന്നും ചോദിക്കുന്നു. അവനതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനവരുടെ അടുത്ത് ഓ ഇത് മുൻപത്തെ ടീച്ചർ കവർ ചെയ്ത പോർഷൻസ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പം ആ പെൺകുട്ടി, ഏ ഇല്ല, ഈ പോർഷൻസൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, നമ്മുടെ സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വിസുകളും എക്സാമുകളെല്ലാം വെക്കാറുണ്ട്. ഫൈനൽ എക്സാമും നല്ല ഡിഫിക്കൽട്ടും ആയിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ലെക്ചർ കൊണ്ട് മാത്രം ഞങ്ങൾക്ക് നല്ല ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെപ്പോഴും കൂടുതൽ റെഫർ ചെയ്യുകയും എക്സ്ട്രാ നോട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ഈ പാഠഭാഗങ്ങളിൽ കൂടെയൊക്കെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അവൻ ചിരിച്ചിട്ട് നല്ല കാര്യം, നിങ്ങളുടെ ഫ്രണ്ടിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ എന്ന് പറയുന്നു. അതിനുശേഷം, ഈ സ്കൂളിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തില്ല, ഇത് ശരിക്കും ടഫാണല്ലോ.
നിങ്ങൾക്കറിയോ, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നിങ്ങൾക്ക് 100-ൽ 50 മാർക്കേ കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ പഠിപ്പ് എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസോ ക്ലബ്ബുകളോ ഹോബീസോ ഒന്നും തന്നെ ഇല്ല. എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് 100-ൽ 100 കിട്ടും, അതെനിക്ക് ഷുവറാണ്. പക്ഷേ സോഷ്യൽ സ്കിൽസിൽ നിങ്ങൾ 0 ആയിരിക്കും. ശരിക്കും നിങ്ങളൊരു കൂട്ടിലകപ്പെട്ട പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയാൽ മതി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം ആ പെൺകുട്ടി കൈ ഉയർത്തിയിട്ട് സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ സാർ നിങ്ങൾ പാൻറ്റിന് സിബ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നു. അവരെല്ലാവരും കൂടി അത് കണ്ടിട്ട് വീണ്ടും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവൻ പോയതിന് ശേഷം അവർ ഇയാൾ എങ്ങനെയാണവോ പ്രിൻസിപ്പളിനെ മയക്കിയിട്ട് ഇവിടെ ടീച്ചറായിട്ട് വന്നേ എന്ന് പറയുന്നു. അപ്പോൾ ഫാവൻ്റെ അടുത്ത് പക്ഷെ അയാൾ പറഞ്ഞതിലും കാര്യമില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവരതൊന്നും കേൾക്കാതെ നീ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിരുന്നോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ നമുക്ക് ഫായയുടെ വീട് കാണിക്കുന്നു. അവൾ അമ്മയുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സ്ട്രെസ്സായിട്ടുണ്ട്, എന്തൊക്കെയോ സ്ട്രെയിൻ ചാർജിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലുണ്ട് എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യായിരുന്നു. അമ്മ അവളുടെ അടുത്ത് എന്ത് പറ്റി, സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണോ നിനക്ക് ഇത്ര സ്ട്രെസ്, ലെസൺസ് എല്ലാം ടഫാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ അച്ഛനെ കുറിച്ച് ഓർക്കുന്നു. അവൾ ക്ലാസ്സിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ താഴെ അജിൻ അവൻ്റെ കൈകളിൽ ഈ തേനീച്ചകളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് കാണുന്നു. അവൾ അവനെ കണ്ടു എന്ന് പറഞ്ഞതും അവൻ കയ്യിലുള്ള ബുക്സൊക്കെ താഴെ വീണ് അറിയാത്ത പോലെയോ അവൾക്ക് ഹായ് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. അവളതൊന്നും പറയാതെ അമ്മയുടെ അടുത്ത് ഏയ് ഒന്നുമില്ല അമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൾ ടേബിളിലിരുന്ന് പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോഴാണ് അവൾ അവളുടെ മുന്നിലുള്ള കണ്ണാടി മൊത്തം പൊട്ടിയിരിക്കുന്നത് കാണുന്നത്. അത് കണ്ടപ്പോൾ അവളൊന്ന് പേടിക്കുന്നു. എന്നാൽ ഇതേ സമയം സ്കൂളിൽ ആ ബ്ലാക്ക് മാജിക് എഫക്റ്റായ വേറൊരു പെൺകുട്ടിയെ കൂടി കാണിക്കുന്നു. അവൾ വാഷ്റൂമിൽ നിൽക്കുകയായിരുന്നു, ഒരുപാട് പേടിച്ചിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലുള്ള കണ്ണാടി പൊട്ടിത്തകരുകയും അവൾ എന്തോ കണ്ട് പേടിച്ചലറുകയും ചെയ്യുന്നു. പിന്നീട് നടന്നതൊക്കെ ആ വശീകരണത്തിൻ്റെ ഫലമായിരിക്കണം. അവൾ അവളെ തന്നെ മറന്നിട്ട് അവളുടെ യൂണിഫോമൊന്നും ഇല്ലാതെ സ്കൂൾ റൂഫിൽ നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്കൂളിൽ കാണിക്കുന്നു. ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ അവളുടെ അടുത്ത് നീ വാനിനെ കുറിച്ച് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇന്നലെ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവളുടെ യൂണിഫോമും ഷൂസൊക്കെ തറയിലിങ്ങനെ ചെതറിക്കിടക്കുന്നത് കണ്ടിട്ട് സെക്യൂരിറ്റി അവിടെ പോയി ചെക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇത് കാണുന്നത്. എനിക്കെന്തോ മുൻപ് വാനിനെന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് മാറ്റിനും സംഭവിച്ചിരിക്കുന്നു തോന്നുന്നു. ഇന്ന് ടീച്ചേഴ്സ് അവളുടെ ഡെസ്ക് ചെക്ക് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു ക്യാമറയും കിട്ടി. നമ്മുടെ സ്കൂളിൽ എന്തായാലും ഏതോ ഒരാൾ കളിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം ഇവർ രണ്ടുപേരും ഇങ്ങനെ പെരുമാറിയത്. അല്ലാതെ ഇവർ രണ്ടാളും നല്ല ടോപ്പ് സ്റ്റുഡൻസ് ആണ്, ഇങ്ങനെ ചെയ്യാൻ ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്ത് നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമോ, നീ ആരും അറിയാതെ ടീച്ചർ ലോഞ്ചിൽ കയറിയിട്ട് എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി എന്താ ടീച്ചേഴ്സ് ലോഞ്ചിൽ കയറാനോ, നീ എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ ഒരുപാട് റിസ്ക്കിയാണ്, എക്സാംസ് വരെ അടുത്തിരിക്കുകയാണ്, ആരെങ്കിലും ഇത് അറിഞ്ഞു എന്ന് വെച്ചാൽ എന്നെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അല്ല നീ എന്തിനാണ് പറയുന്നത്, ഇതെങ്ങാനും മാറ്റിൻ്റെ കാര്യമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നു. അവൾ സൈലൻ്റ് ആയപ്പോൾ ഏയ് നിനക്ക് മാറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് വെച്ചാൽ തുറന്നു പറയാമെന്ന് പറയുന്നു. അപ്പോൾ അവൾ മാറ്റിനെ തലേ ദിവസം അജിൻ സാറിൻ്റെ കൂടെ കണ്ടതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടിയും അപ്പം നീ അജിൻ സാറിൻ്റെ ക്യാബിനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് ഹെൽപ്പ് ചോദിച്ചത്, എനിക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റില്ല, നീ എന്ത് വേണമെന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നു. പക്ഷെ അന്ന് രാത്രി ഫാ ആരും അറിയാതെ സ്കൂളിലേക്ക് പോവുകയും അജിൻ്റെ ക്യാബിനിൽ സെർച്ച് ചെയ്യുകയും ചെയ്യുന്നു. അവൾ അവിടെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അജിൻ അങ്ങോട്ട് വരുന്നു. അവൻ ഫോണിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഏയ് സാർ ഞാൻ 2-3 പേപ്പേഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ, അതുകൂടി ചെയ്തു എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിക്കണ്ടായിരുന്നു. അവൾ അവൻ കാണാതെ മറിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു. മിസ് ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ അൻസറിനെ പഠിപ്പിക്കണം എന്നായിരുന്നു അത്. ആരാതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ തിരിയുമ്പോഴേക്കും അവിടെ അജിൻ ഉണ്ടായിരുന്നില്ല. അവളും എല്ലാം പുറത്തേക്ക് കിടക്കുന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് വന്ന് നിൽക്കുന്നു. അവളാകെ പേടിച്ചു. അയാൾ വേറെ ആരാണെന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് വരുമായിരുന്നു. ഹോ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി, നീ ആയിരുന്നു, നീ എന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഞാനൊരു സാധനം ഇവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വന്നാണെന്ന് പറയുന്നു. ശരി ശരി വാ, ഞാൻ ഗേറ്റ് വരെ നിന്നെ കൊണ്ടാക്കുക, ഈ രാത്രി നിങ്ങനെ ഇവിടെ വരരുത്, എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് കണ്ടില്ലേ, ഇപ്പം തന്നെ നോക്ക് ഏതൊക്കെ കുട്ടികളാണ് ചെയ്തതെന്ന് അറിയില്ല, ഒക്കെ ചെതറിക്കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ നടക്കുന്നു. അപ്പോൾ അവൾ അയാളുടെ അടുത്ത് ആ കുട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു കുട്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞത്, ആ മിസ് ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ അൻസറിനെ പഠിപ്പിക്കണം അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു, അതാരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ആ സെക്യൂരിറ്റി സൈലൻ്റ് ആവുകയും ഒരുമാതിരി വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. അയാൾ കുട്ടികളുടെ സൗണ്ടിലെയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ ആകെ പേടിച്ച് ഒരുമാതിരി ആവുന്നു. അയാൾ കുട്ടികളെ അനുസരണ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വയം ആ വടി കൊണ്ട് അയാളുടെ തലയ്ക്കടിക്കാൻ തുടങ്ങി. അവസാനം നെറ്റിയിൽ നിന്ന് ചോരയും വരാൻ തുടങ്ങി. പിന്നീട് അയാൾ ഫാൻ അടിക്കാനായിട്ടും പോകുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു.
പക്ഷെ അയാൾ അവളെ പിന്തുടരുന്നുകൊണ്ടേയിരുന്നു. അവസാനം അയാൾ അവളെ പിടിക്കുകയും അടിച്ചിടുകയും ചെയ്യുന്നു. അവളുടെ നെറ്റിയിൽ നിന്നൊക്കെ ചോര വരാനും തുടങ്ങി. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അയാളെ പിന്നെയും അവൾക്ക് നേരെ തിരിഞ്ഞു. അയാൾ അവളെ അടിക്കാനായിട്ട് വീണ്ടും വരുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ കാലിലേക്ക് ഒരു കുരുക്ക് വീഴുകയും അത് അയാളെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഫാക്കി ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴവിടേക്ക് അജൻ വരുന്നു. അവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എണീറ്റിട്ട് നീ ഏതാ, നീയും മിസ്ബിഹേവ് ചെയ്യുന്ന കുട്ടിയാണോ, നിന്നെയും അനുസരണ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആക്രമിക്കാനായിട്ട് പോകുന്നു. അയാൾ അന്നേരം വളരെ സ്ട്രോങ്ങും ആയിരുന്നു. പക്ഷെ അജിൻ അയാളെ അടിച്ചിടുകയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ച് അയാളുടെ നെറ്റിയിൽ സ്പർശിക്കുകയും ചെയ്യുന്നു. അതോടെ അയാൾ അവിടെ മയങ്ങി വീഴുന്നു. ബാക്കി എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒന്നും അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അജിൻ അവളുടെ അടുത്തേക്ക് വരികയും എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് അവളുടെ നെറ്റി സ്പർശിക്കുകയും ചെയ്യുന്നു. പൊടുന്നനെ അവള് ഞെട്ടി ഉണരുന്നു. അവളവളുടെ റൂമിൽ തന്നെയായിരുന്നു. അവൾ നെറ്റി തൊട്ട് നോക്കുമ്പോൾ മുറിവും ഉണ്ടായിരുന്നില്ല. നടന്നതൊക്കെ സ്വപ്നമായിരുന്നോ, എല്ലാം ഒരുപാട് റിയൽ ആയിട്ടാണല്ലോ ഫീൽ ചെയ്തത്, അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അവൾ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാം പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അവരും അവളുടെ അടുത്ത് നീ ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുത്തിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അവള് ആ ഫൈറ്റ് നടന്ന സ്ഥലത്തിലേക്ക് ആരും കാണാതെ പോവുകയും അവിടെ നിന്ന് ചെടികളുടെ ഇടയിൽ നിന്ന് ഫോണിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവൾക്കതിന്ന് എന്തോ ഒരു മാറ്റർ കിട്ടിയിട്ടുണ്ട്. അവൾ അത് നോക്കിയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തൊട്ടടുത്തൊരു ഏണിയിൽ അജൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അടുത്ത് വന്നതും അവൻ അവിടെ നിന്ന് സ്ലിപ്പാകുകയും നേരെ താഴെ വീഴുകയും ചെയ്യുന്നു. രണ്ടും കൂടി ദേ കിടക്കുന്നു താഴെ. അവൻ വേഗം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എണീപ്പിക്കുന്നു. ബക്കറ്റ് മൊത്തം തലയിൽ കമിഴ്ന്നിട്ട് അവളെ മൊത്തം നനഞ്ഞിരുന്നു. അവനവളുടെ അടുത്ത് അയ്യോ സോറി സോറി, ഞാൻ ആ ക്യാമറ ക്ലീൻ ചെയ്യാൻ നോക്കുമായിരുന്നു, പെട്ടെന്ന് ഏണി സ്ലിപ്പായി പോയി. നീ ആകെപ്പാടെ നനഞ്ഞല്ലോ, നിനക്ക് നിൽക്ക്, ഞാൻ നിനക്ക് തുടയ്ക്കാനായിട്ട് ഒരു ടവൽ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു തുണി എടുത്തു കൊടുക്കുന്നു. അതിനുശേഷം അവൻ അയ്യോ ഇത് മൊത്തം അഴുക്കാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവനെ കാണിച്ചു വിട്ടുന്നത് കണ്ടിട്ട് ഫാ അവനെ നോക്കി ചിരിക്കുന്നു. അവളവൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ നിങ്ങളെ പോലെ തന്നെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ടോട്ടലി ഡിഫറെൻറ്റാണ്, എത്ര വ്യത്യാസമാണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. അതിനുശേഷം അവൾ എന്നെ ഫുൾ നനഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല, എന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്തോ എന്ന് പറയുന്നു. അവൻ അവളെയും കൊണ്ട് എന്നെ നിനക്കൊരു സ്പെയർ യൂണിഫോം തരാമെന്ന് പറഞ്ഞ് അവൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്നു. യൂണിഫോം സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് അവൻ അവിടെ ഇവിടെയൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൾ ചിരിക്കുന്നു. അവനവളോട് എന്തൊക്കെയായാലും നിന്നെങ്ങനെ ചിരിച്ച് കാണാൻ നന്നായിട്ടുണ്ട്, ഞാൻ നിന്നെ എപ്പോൾ കാണുമ്പോഴും നീ എപ്പോഴും മൂടിയായിരിക്കും, എന്തുപറ്റി ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് ശരിയാ, അതുമാത്രമല്ല ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ തന്നെ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറയുന്നു. അപ്പം അവൻ ഏത്, നീ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ ആളിനെ കുറിച്ചാണോ, നീ അതൊക്കെ മറന്നേക്ക്, നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിയേഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതാണ്, അതിനൊന്നും അധികം മൈൻഡ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവള് സ്വപ്നോ, എന്ത് സ്വപ്നം, ഞാൻ നിങ്ങളുടെ അടുത്ത് സ്വപ്നം എന്നുള്ള കാര്യമോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നു. ശരിയായിരുന്നു, അവളുടെ ഡ്രീമെന്ന് അവൻ്റെ അടുത്ത് ഒരിക്കൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവളാ റൂം ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല, നീ എൻ്റെ അടുത്ത് അഭിനയിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി, ഇന്നലെ ഞാൻ കണ്ട ആള് അത് നീ തന്നെയായിരുന്നു. അപ്പോൾ അവൻ അവളുടെ അടുത്ത് ഫാ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, ചുമ്മാ ഓരോന്ന് ഇമാജിൻ ചെയ്യല്ലേ എന്ന് പറയുന്നു. അവളവൻ്റെ അടുത്ത് ഞാനും ഫസ്റ്റ് ഞാൻ ഓരോന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് സംഭവിച്ച പോലെ തന്നെ അടുത്തൊരു മാറ്റിനും സംഭവിച്ചപ്പോൾ എനിക്ക് ആ കാര്യം ഉറപ്പായി. നിങ്ങൾക്കറിയോ, ടീച്ചേഴ്സ് മാറ്റിൻ്റെ ഡെസ്ക് ചെക്ക് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അവിടെ വെച്ചത് ഞാനാണ്. നീ എന്തൊക്കെ ഈ പറയുന്നത്, ആ ക്യാമറ വെച്ചത് നീയാണെന്നോ, ഇതാരെങ്കിലും അറിഞ്ഞു എന്ന് വെച്ചാൽ നിന്നെന്തായാലും പണിഷ് ചെയ്യും, വല്ലതും അറിയൂ നിനക്ക് എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവള് ഞാൻ ക്യാമറ അവിടെ മാത്രമല്ല വെച്ചിട്ടുള്ളത്, സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്ന ആൾ എന്തായാലും ഒരിക്കൽ ക്യാമറയിൽ പെടുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. അതിൽ അവൻ ഇന്നലെ അവളെ എടുത്തുകൊണ്ട് പോകുന്ന പിക്ചറായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഡ്രീം അല്ലാന്ന്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ല അതല്ല എനിക്ക് എങ്ങനെയാണ് മറന്നുപോയത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ നിങ്ങളീ പിള്ളേർ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് സ്വയം ആപത്ത് വിളിച്ചു വരുത്തുകയാണ്, നിൻ്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി കൊണ്ട് നിനക്ക് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് ഡേഞ്ചറസോ, നിങ്ങൾക്കറിയോ ഇതിനു മുമ്പ് ഇരയായിട്ടുള്ള വാൻ അവൾ ഈ സ്കൂളിൽ തന്നെ ടോപ്പ് സ്റ്റുഡൻസിൽ ഫസ്റ്റത്തെ ആളായിരുന്നു, അതിനുശേഷം ഇരയായ മാറ്റ് അവൾ സെക്കൻഡ് പൊസിഷനിലും, ഇനി അടുത്തതാരാണെന്ന് നിങ്ങൾക്കറിയോ, അത് ഞാനാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഡേഞ്ചർ സിറ്റുവേഷനിലല്ലാന്ന്. വാനിന് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് മാറ്റിനും അത് സംഭവിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി, അടുത്ത ഇര ഞാനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് എങ്ങനെയാണ് ചുമ്മാ ഇരിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയോ തൊട്ടടുത്ത ദിവസം എൻ്റെ ഡെസ്കിൽ നിന്ന് എനിക്ക് എന്താ കിട്ടിയെന്ന്, അവളെ ചോര കൊണ്ട് എഴുതിയ ഒരു കണ്ണാടി ഗ്ലാസ് അവനെ കാണിച്ചു കൊടുക്കുന്നു. അവനത് കണ്ടതും ഫാ ഇത് നിൻ്റെ കയ്യിൽ എത്ര ദിവസമായി, നിനക്ക് ഇത് എപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നു. അവളവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയും കരഞ്ഞിട്ട് സത്യം പറ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളല്ലേ, അടുത്ത ഇര ഞാനാണോ, എന്നെ കൊല്ലാൻ പോവാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നു. അവൻ പറയുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്നൊരു മന്ത്രം ഉരുവിടുകയും അവൾ അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ വേറൊരു റൂമിലായിരുന്നു.
അവളെ അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അജിൻ അവളുടെ അടുത്തേക്ക് വരികയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. അവൾ അവന്റെ അടുത്ത് നീ എന്തൊക്കെയാ ചെയ്യുന്നത്, ഞാനിപ്പോ എവിടെയുള്ളത്, എന്നെ പുറത്തേക്ക് വിടുന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കുന്നു. പക്ഷെ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ആ മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് ആ തിന്മശക്തി അവൾക്കുള്ളിൽ പ്രവേശിച്ച് അവളുടെ ഭാവമെല്ലാം മാറി അവൻ അറ്റാക്ക് ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. പക്ഷെ അവൻ അവളെ ആ മന്ത്രത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൾ നോക്കുമ്പോൾ അവൾ അവൻ്റെ റൂമിലായിരുന്നു. ചുറ്റും വിളക്കുകളെല്ലാം കത്തിച്ച് വേറൊരു അന്തരീക്ഷമായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ അവളുടെ അടുത്ത് നീ ആ ശാപത്തിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ്, ഇതിന് ഞാൻ നിനക്ക് 100-ൽ 90 മാർക്കും തരാം, 10 മാർക്ക് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ കുറച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അവളൊന്നും മനസ്സിലാകാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ അവളുടെ അടുത്ത് നീ ഒരുപാട് ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് സത്യം പറയാം. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബ്ലാക്ക് മാജിക്കും. ചില ട്രിക്കുകൾ ഉപയോഗിച്ച് ഫേക്ക് മാജിക് കാണിക്കുന്നവരും ഇതിൻ്റെ പേരിൽ തട്ടിപ്പുകൾ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആഴത്തിലിറങ്ങി അന്വേഷിക്കുകയാണെന്ന് വെച്ചാൽ ഇതെല്ലാം സത്യമാണ്. ഈ ഇൻഡസ്ട്രിയിൽ തീവ്രമായിട്ട് ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ച ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ സ്കൂളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അയാളുടെ ബ്ലാക്ക് മാജിക്കിന് ഇരയായിട്ടുള്ള ഒരാളാണ് നീയും. നിന്റെ മേലെ ഉണ്ടായിരുന്ന ആ ശാപത്തിൽ നിന്നാണ് ഞാൻ നിന്നെ ഇപ്പോൾ മുക്തമാക്കിയിരിക്കുന്നത്. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നിൽ കളിക്കുന്ന ആളെ കണ്ടുപിടിക്കാനും ആ സ്കൂളിന് അതിൽ നിന്ന് മുക്തമാക്കാനും വേണ്ടിയിട്ടാണ് ഞാനൊരു ടീച്ചറിൻ്റെ വേഷത്തിൽ അവിടേക്ക് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ സ്ഥിതിക്ക് നീ എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളൂ, ഇവിടെയായിരിക്കും നിനക്ക് സേഫ് ആയിട്ടുണ്ടാവാം. അതുമാത്രമല്ല ഇതൊക്കെ നിനക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ നീയും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നു. ഇതോടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4 എപ്പിസോഡുകളാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണേ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.